മായൻ കലണ്ടറിലെ അവസാന ദിവസമാണ് ജൂൺ 21. അതിനുശേഷം ദിവസമില്ലെന്ന് പറയുന്നു. ഇത് പണ്ടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മായൻ കലണ്ടറുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതും തള്ളിക്കളയാം. എന്നാൽ മറ്റ് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ജൂൺ കഴിഞ്ഞ് ജൂലൈയിലേക്ക് കടക്കുമ്പോൾ ജൂലൈ 7 നമ്മുടെ ഡാം ഇടുക്കി ഡാം പൊട്ടുമെന്നും അതിനുശേഷം കേരളത്തിലെ ഒരുവിധം ഭാഗങ്ങളൊക്കെ മുങ്ങിപ്പോകുമെന്നുമൊക്കെ ആസ്ട്രോണോമസ് ഒരു വലിയ പ്രവാചകനാണ് അദ്ദേഹം, പ്രവചിക്കുന്ന ആൾ. എന്തായാലും അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നു, എന്നാൽ അതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതെല്ലാം മാറ്റി നിർത്താം. മറ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ആലപ്പുഴ ജില്ല മൊത്തത്തിൽ മുങ്ങിപ്പോവും. 2030 കടൽ ഒരുവിധം ഭാഗങ്ങളൊക്കെ കരയെ എടുത്തുകൊണ്ട് പോവും എന്നും മറ്റ് വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും അതും അവിടെ മാറ്റിവെക്കാം. ഇപ്പോൾ വേറെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. മായൻ കലണ്ടറിലെ അവസാന ദിവസമായ ജൂൺ 21 മറ്റൊരു സംഭവ വികാസം കൂടി നടക്കുമത്രേ. പറഞ്ഞത് മറ്റാരുമല്ല, അഭിക്യ ആനന്ദാണ്. ആരാണ് അഭിക്യ ആനന്ദ്? 2019 മാർച്ചിൽ അഭിക്യ ആനന്ദിൻ്റെ പ്രവചനമുണ്ടായിരുന്നു. ലോകത്ത് നവംബർ മുതൽ ഒരു രോഗാവസ്ഥ ഉടലെടുക്കുമെന്നും അത് മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ വലിയ തോതിൽ വ്യാപിക്കുമെന്നും ഈ രോഗം പതിയെ ഓരോ രാജ്യങ്ങളിൽ നിന്നും ഇല്ലാതെ, എന്നാൽ 2020 ഡിസംബർ മാസത്തിൽ വലിയ അളവിൽ പടരുന്ന മറ്റൊരു വലിയ വിപത്ത് വരുമെന്നും അത് 2021 മാർച്ച് മാസം കഴിയുന്നത് വരെയും ഉണ്ടാവുമെന്നുമാണ് അഭിക്യ ആനന്ദ് പണ്ട് പ്രവചിച്ചത്. ഇത് 2019 മാർച്ചിൽ പ്രവചിച്ചതാണ്. ആ കുട്ടിയുടെ പ്രവചനം വലിയ വൈറലായിരുന്നു. അഭിക്യാനന്ദിൻ്റെ പ്രവചനപ്രകാരം ഇന്ത്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ തരത്തിലാണ്. ജൂൺ 21 സൂര്യഗ്രഹണത്തോടുകൂടി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് അഭിക്യാനന്ദ് പറയുന്നത്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണത്രേ. ഇന്ത്യ ഇനി നേരിടാൻ പോകുന്നത് കടുത്ത സാമ്പത്തിക തകർച്ചയെയാണ്. എക്കണോമിയിൽ നല്ല രീതിയിൽ അടിപതറും. ഭക്ഷണ സാധനങ്ങൾക്ക് നല്ല രീതിയിൽ ക്ഷാമമുണ്ടാവും. പ്രകൃതിക്ഷോഭങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിനെ പ്രാർത്ഥിക്കുക, മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കാതിരിക്കുക, പട്ടിണി ഒഴിവാക്കാൻ കർഷകർക്ക് വേണ്ടി സഹായം ചെയ്യുക, കർഷകർക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള വഴികൾ കാണിക്കുക, അവരെ തടസ്സങ്ങൾ ഉണ്ടാക്കാതെ, ഉദാഹരണത്തിന് അവരുടെ വയലുകളും മറ്റും നമ്മൾ നികത്താതിരിക്കുക, മറ്റാവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാതിരിക്കുക, അനാവശ്യമായി ടാക്സ് അവരിൽ നിന്ന് കയ്യിൽ നിന്ന് ഈടാക്കാതിരിക്കുക, ആവശ്യത്തിന് മാത്രം പൈസ ചിലവഴിക്കുക നമ്മൾ. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പൈസ, അതായത് സാധാരണ നമുക്കറിയാം സവോള പോലുള്ള സാധനങ്ങൾക്കൊക്കെ വളരെ കുറഞ്ഞ തുകയ്ക്കാണ് ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇടനിലക്കാരാണ് കൂടുതൽ ലാഭം കൊയ്യുന്നത്. അതിന് പകരം കർഷകരെ സന്തോഷിപ്പിക്കാൻ കൂടി അദ്ദേഹം പറയുന്നു. ഇനി ജൂൺ 21 കാര്യം. ജൂൺ 21 സൂര്യഗ്രഹണമാണ്. അത് വലിയ അലർട്ടാണ് ജനങ്ങൾക്ക് നൽകുക. അന്ന് നന്നായി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. കൂടുതലും ഈ സൂര്യഗ്രഹണത്തിന് പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. നോർത്ത് ഇന്ത്യയിലായിരിക്കും ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടാവുക. പരമാവധി ഗർഭിണികൾ ഈ വെളിച്ചം ഒരിക്കലും കൊള്ളാൻ പാടില്ല എന്നുകൂടി പറയുന്നു. പ്രായമുള്ളവർ പുറത്തിറങ്ങാതിരിക്കുക. സൂര്യഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പാടില്ല. മാംസഭക്ഷണം പാടില്ല. ഭക്ഷണം ദഹിക്കാനുള്ള ശേഷി ഈ സമയങ്ങളിൽ കുറവായിരിക്കുമത്രേ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കഴിക്കുക. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനം. എന്തായാലും പ്രവചനമാണ്. പറ്റുന്നവർ ഈ രീതികൾ പിന്തുടരുക. ബാക്കി നമുക്ക് കണ്ടറിയാം. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അത് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെയുള്ള ബെൽ. നിങ്ങൾക്കും പ്രതികരിക്കാം ഈ വിഷയത്തോട് ഒരു കമൻറ്റിലൂടെ. താങ്ക് യു.